Dio non ti ama perché pensi giusto e ti comporti bene. Ti ama e basta. Il suo amore è incondizionato. Non dipende da te. Puoi avere idee sbagliate, puoi averne combinate di tutti i colori, ma il Signore non rinuncia a volerti bene. ഓ ഫ്രാൻസിസ് 2020 സ്വാഗതം. പാപ്പായുടെ പുതിയ പ്രസംഗങ്ങൾ ലഭ്യമാക്കണമെന്നുള്ള വളരെ പേരുടെ ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രചോദനത്താലും ഇതാ ഈ അവസരം വന്നിരിക്കുന്നു. ഈ വർഷത്തെ 2020 January 1 മുതലുള്ള പ്രസംഗം പരമ്പരയായി വരുന്ന ഒരു പുതിയ പരമ്പര ആരംഭിക്കുന്നു. പോപ്പ് ഫ്രാൻസിസ് 2020 പരമാധികാരിയും സാർവത്രിക സഭയുടെ തലവനും പ്രധാനാചാര്യനുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ പ്രസംഗങ്ങൾ ആത്മീയ ഉത്കൃഷ്ടം പകരുകയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ വെളിപ്പെടുത്തലുകൾ നൽകുകയും ചെയ്തതാണ്. പ്രത്യേകിച്ച് ഈ പ്രസംഗം പരിശുദ്ധ അമ്മയുടെ ദൈവ മാതൃത്വത്തെക്കുറിച്ചുള്ള പ്രസംഗമാണിത്. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, വീണ്ടും വീണ്ടും കേൾക്കണം. മനസ്സിലായില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ഇത് അല്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്, എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാട് നിറഞ്ഞതാണ്. പ്രസംഗത്തിലേക്ക്. ദൈവ മനുഷ്യ ഉടമ്പടിയുടെ മഹോത്സവം, ദൈവ മാതൃത്വം. 2020 January 1 വേദവായന. സംഖ്യയുടെ പുസ്തകം 6:22-27 വാക്യങ്ങൾ. ഗലാത്യ ലേഖനത്തിൽ 4:4-7 വാക്യങ്ങളും. ലൂക്കായുടെ സുവിശേഷം 2:16-21 വാക്യങ്ങൾ. ബുധവർഷ പുലരിയിൽ 1 ബുധനാഴ്ച വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കായിൽ വെച്ചാണ് മുഖ്യ കാർമ്മികത്വത്തിലുള്ള പരിശുദ്ധ പിതാവിൻ്റെ ദിവ്യബലി അർപ്പിക്കൽ. കാലത്തികവിൽ ദൈവം തൻ്റെ തിരുക്കുമാരനെ ഒരു സ്ത്രീയിലൂടെ ഈ ലോകത്തിൽ മനുഷ്യനായി പിറക്കാനിടയാക്കി. ഗലാത്തി 4:4 സ്ത്രീയിലൂടെ ജനിച്ചു. അവൻ ലോകത്തിൽ ഒരു മുതിർന്ന വ്യക്തിയായി പ്രത്യക്ഷപ്പെട്ടില്ല. സുവിശേഷം പറയുന്നത് പോലെ അവൻ ഗർഭപാത്രത്തിൽ ഗർഭം ധരിച്ചു. ലൂക്കാ 2:21 അവിടെ വെച്ചാണ് അവൻ നമ്മുടെ മാനവികതയെ മെല്ലെ സ്വന്തമാക്കിയത്. ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ ദൈവവും മാനവികതയും പരസ്പരം ഒരിക്കലും വിട്ടുപോകാതിരിക്കാൻ ഒന്നിച്ചു. ഇപ്പോൾ സ്വർഗത്തിൽ പോലും യേശു അമ്മയുടെ ഉദരത്തിലെടുത്ത മാംസത്തിലാണ് ജീവിക്കുന്നത്. ദൈവത്തിൽ നമ്മുടെ മനുഷ്യ മാംസമുണ്ട്. വർഷത്തിലെ ആദ്യ ദിവസം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഈ വിവാഹ ഐക്യം നമ്മൾ ആഘോഷിക്കുന്നു. ഇതൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഉദ്ഘാടനം ചെയ്തു. ദൈവത്തിൽ എന്നേക്കും നമ്മുടെ മനുഷ്യത്വം ഉണ്ടാകും. മറിയം ദൈവമാതാവാണ്. അവൾ സ്ത്രീയും അമ്മയുമാണ്. അവളിൽ നിന്ന്, ഒരു സ്ത്രീയിൽ നിന്ന് രക്ഷ പുറത്തു വന്നു. അങ്ങനെ ഒരു സ്ത്രീ ഇല്ലാതെ രക്ഷയില്ല. അവളിൽ ദൈവം നമ്മോട് ഐക്യപ്പെട്ടിരുന്നു. അവനുമായി നമ്മെ തന്നെ ഒന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം അതേ പാതയിലൂടെ സഞ്ചരിക്കണം. മറിയത്തിലൂടെയും സ്ത്രീയിലൂടെയും അമ്മയിലൂടെയും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മാനവികതയെ നെയ്തെടുത്ത കന്യകാനാഥയുടെ ദൈവമാതൃത്വത്തിരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് ക്രൈസ്തവ മക്കൾ ഒരു പുതുവത്സരം ആരംഭിക്കുന്നത്. നമ്മുടെ കാലഘട്ടത്തിലേക്ക് മാനവികത നെയ്തെടുക്കണമെങ്കിൽ
സ്ത്രീയിൽ നിന്ന് വീണ്ടും ആരംഭിക്കേണ്ടതുണ്ട്. മാനവികതയുടെ പുനർജന്മം ആരംഭിച്ചത് ഒരു സ്ത്രീയിൽ നിന്നാണ്. സ്ത്രീകൾ ജീവിതത്തിൻ്റെ ഉറവിടങ്ങളാണ്. എന്നിട്ടും അവരെ നിരന്തരം അപമാനിക്കുകയും അടിക്കുകയും ബലാത്സംഗം ചെയ്യുകയും വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുകയും അവരുടെ ഗർഭപാത്രത്തിൽ വഹിക്കുന്ന ജീവൻ അടിച്ചമർത്തുകയും ചെയ്യുന്നു. ഒരു സ്ത്രീയിൽ വരുത്തുന്ന എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ച ദൈവത്തിനെതിരായ ദൈവദൂഷണമാണ്. മാനവികതയുടെ രക്ഷ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നാണ് പുറത്തു വന്നത്. ഒരു സ്ത്രീയുടെ ശരീരത്തോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലൂടെ നമുക്ക് നമ്മുടെ മാനവികതയുടെ നിലവാരം മനസ്സിലാക്കാൻ കഴിയും. പരസ്യം, ലാഭം, അശ്ലീല സാഹിത്യം എന്നിവയുടെ അശ്ലീല ബലിപീഠങ്ങളിൽ സ്ത്രീയുടെ ശരീരം എത്ര തവണ ബലിയർപ്പിക്കപ്പെടുന്നു. ഉപയോഗിക്കേണ്ട ഒരു ഉപരിതലമായി ചൂഷണം ചെയ്യപ്പെടുന്നു. അവരെ ഉപഭോക്തത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ബഹുമാനിക്കുകയും വേണം. കാരണം അത് നമ്മെ രക്ഷിച്ച സ്നേഹത്തിന് യേശുവിന് ജന്മം നൽകി. ഇന്ന് മാതൃത്വം അപമാനിക്കപ്പെടുന്നു. കാരണം നമുക്ക് താല്പര്യമുള്ള ഒരേയൊരു വളർച്ച സാമ്പത്തിക വളർച്ചയാണ്. തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി നൽകാൻ എന്ത് ത്യാഗവും സഹിക്കുന്ന അമ്മമാരുണ്ട്. അത് സ്നേഹമുള്ള ഹൃദയമാണ്. എന്നാൽ ശൂന്യമായ ഹൃദയവുമായി അല്പസ്വല്പ നേട്ടങ്ങൾക്കായി തങ്ങളുടെ മക്കളെയും കുടുംബത്തെയും തള്ളിക്കളയുന്നവരുമുണ്ട്. ഇത് ഹൃദയമില്ലായ്മയും സ്നേഹമില്ലായ്മയുമാണ്. സ്ത്രീയുടെ ജനനം സൃഷ്ടിക്കപ്പെട്ട ലോകത്തിൻ്റെ മുഴുവൻ സംഗ്രഹമായി സൃഷ്ടിയുടെ ഉന്നതിയിൽ സ്ത്രീ രംഗത്തെത്തുന്നുവെന്ന് ബൈബിൾ പറയുന്നു. സൃഷ്ടിയുടെ ഉദ്ദേശ്യം അവൾ തന്നിൽ തന്നെ ഉൾക്കൊള്ളുന്നു. ജീവിതത്തിൻ്റെ തലമുറയും സംരക്ഷണവും എല്ലാ കാര്യങ്ങളുമായുള്ള കൂട്ടായ്മ, എല്ലാത്തിനും വേണ്ടിയുള്ള കരുതൽ. ഇന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള വേദവായനയിൽ ദൈവമാതാവ് ചെയ്യുന്നത് അതാണ്. വാക്യം 19. എന്നാൽ മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. അവളിതെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചു. യേശുവിൻ്റെ ജനനത്തിലെ സന്തോഷവും ബത്ലഹമിൽ അവർക്ക് ആതിഥ്യം നിഷേധിക്കപ്പെട്ടതിൻ്റെ സങ്കടവും യോസേപ്പിൻ്റെ സ്നേഹവും ഇടയന്മാരുടെ വിസ്മയവും വാഗ്ദാനവും ഭാവിയിലെ അനിശ്ചിതത്വവും പരിശുദ്ധ അമ്മ അവളുടെ ഹൃദയത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സ്നേഹപൂർവം സ്വീകരിക്കുകയും എല്ലാം ദൈവത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരിക്കൽ കൂടി നമ്മൾ വായിക്കുന്നു, അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വാക്യം 51. ഈ ആവർത്തനം അവളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നത് നമ്മുടെ ദൈവമാതാവ് കാലാകാലങ്ങളിൽ ചെയ്ത നല്ല കാര്യമല്ല, മറിച്ച് പതിവുള്ള ഒന്നാണെന്ന് ഈ ആവർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുക എന്നത് സ്ത്രീകളുടെ പ്രത്യേകതയാണ്. സ്ത്രീകൾ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിലല്ല, മറിച്ച് നിലനിൽക്കുന്നവയെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിലാണ്. ആത്മാർത്ഥമായി നോക്കുന്നവർക്ക് കാര്യങ്ങൾ ശരിയായി കാണാൻ കഴിയും. കാരണം അവർക്ക് ഒരാളുടെ മനസ്സ് കാണാൻ അറിയാം. ഒരു സഹോദരനെ തെറ്റുകൾ കൂടാതെ ഒരു സഹോദരിയെ അവളുടെ പരാജയങ്ങൾക്ക് പുറമേ കാണാൻ ബുദ്ധിമുട്ടുകൾക്കിടയിലും പ്രത്യാശിക്കുന്നു. എല്ലാ വ്യക്തികളിലും കാര്യങ്ങളിലും അവൾ ദൈവത്തെ കാണുന്നു. ഈ പുതുവർഷം ആരംഭിക്കുമ്പോൾ നമുക്ക് സ്വയം ചോദിക്കാം, എനിക്ക് നിർമ്മല ഹൃദയത്തോടെ ആളുകളെ കാണാൻ കഴിയുമോ? ആത്മാർത്ഥതയോടെ
എങ്ങനെ നോക്കാമെന്ന് എനിക്കറിയാമോ? എനിക്കൊപ്പം ജീവിക്കുന്ന ആളുകളെ ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ? അതോ ഗോസിപ്പ് ഉപയോഗിച്ച് ഞാൻ അവരെ കീറി മുറിക്കുമോ? എല്ലാറ്റിനുമുപരിയായി ഞാൻ കർത്താവിനെ എൻ്റെ ഹൃദയത്തിൻ്റെ കേന്ദ്രത്തിൽ നിർത്തുന്നുണ്ടോ? അതോ പുരോഗതി, സമ്പത്ത്, ശക്തി ഇതുപോലുള്ള മറ്റ് താൽപ്പര്യങ്ങളാണോ എൻ്റേത്? നമ്മുടെ ജീവിതം നമുക്ക് പ്രധാനപ്പെട്ടതാണെങ്കിൽ മാത്രമേ അത് പരിപാലിക്കാമെന്ന്, നമുക്ക് ചുറ്റുമുള്ള നിസ്സംഗതയെ മറികടക്കാമെന്നും നമുക്കറിയാൻ കഴിയും. അതിനാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരെ പരിപാലിക്കാനുമുള്ള ആഗ്രഹത്തോടെ ഈ വർഷം ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഒരു മികച്ച ലോകം, സമാധാനപരമായ ഭവനം, യുദ്ധക്കളമല്ലാത്ത ഒരു ലോകം നമുക്ക് വേണമെങ്കിൽ ഓരോ സ്ത്രീയുടെയും അന്തസ്സ് നാം മനസ്സിലാക്കട്ടെ. ഒരു സ്ത്രീയിൽ നിന്നാണ് സമാധാനത്തിൻ്റെ രാജകുമാരൻ ജനിച്ചത്. സ്ത്രീകൾ സമാധാനത്തിൻ്റെ ദാതാക്കളും മധ്യസ്ഥരുമാണ്. തീരുമാനമെടുക്കൽ പ്രക്രിയകളിൽ പൂർണ്ണമായും പങ്കാളികളാകണം. കാരണം സ്ത്രീകൾക്ക് അവരുടെ കഴിവുകൾ പങ്കിടാൻ കഴിയുമ്പോൾ ലോകം കൂടുതൽ ആകർഷണീയവും സമാധാനപരവുമായി സ്വയം കണ്ടെത്തുന്നു. അതിനാൽ സ്ത്രീകൾക്കായി മുന്നോട്ടുള്ള ഓരോ ചുവടും മാനവികതയുടെ മൊത്തത്തിലുള്ള മുന്നേറ്റമാണ്. സ്ത്രീയുടെ ജനനം, യേശു ജനിച്ച ഉടനെ ഒരു സ്ത്രീയുടെ കണ്ണിൽ അമ്മയുടെ മുഖത്ത് അവൻ സ്വയം പ്രതിഫലിച്ചു. അവളിൽ നിന്ന് അവൻ തൻ്റെ ആദ്യ ലാളന സ്വീകരിച്ചു. അവളുമായി യേശു ആദ്യത്തെ പുഞ്ചിരി കൈമാറി. അവളോടൊപ്പം ആർദ്രതയുടെ വിപ്ലവം ആരംഭിച്ചു. അത് തുടരാൻ സഭയെ വിളിക്കുന്നു. വാസ്തവത്തിൽ അവളും മറിയത്തെ പോലെ സ്ത്രീയും അമ്മയുമാണ്. സഭ സ്ത്രീയും അമ്മയുമാണ്. കൂടാതെ കന്യാമറിയത്തിൽ അവളുടെ സവിശേഷതകൾ വീണ്ടും കണ്ടെത്തുന്നു. സഭ മറിയത്തെ അമലോത്ഭവയായി കാണുന്നു. പാപത്തോടും ലൗകികതയോടും ഇല്ല എന്ന് പറയാൻ അവൾ സഹായിക്കുന്നു. സുവിശേഷം ഘോഷിക്കാനും ആളുകളുടെ ജീവിതത്തിൽ അത് ജന്മം നൽകാനും വിളിക്കപ്പെടുന്നു. അവൾ മറിയത്തെ ഒരമ്മയായി കാണുന്നു. ഓരോ പുരുഷനെയും സ്ത്രീയെയും ഒരു മകനോ മകളോ ആയി സ്വീകരിക്കാൻ അവൾ വിളിക്കപ്പെടുന്നു. മറിയത്തോടടുക്കുമ്പോൾ സഭ സ്വയം കണ്ടെത്തുന്നു. അവൾ അവളുടെ കേന്ദ്രവും ഐക്യവും കണ്ടെത്തുന്നു. നമ്മുടെ മനുഷ്യ പ്രകൃതത്തിൻ്റെ ശത്രു പിശാച് ഭിന്നിപ്പിക്കാനും പകരം വ്യത്യാസങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, പക്ഷപാതപരമായ ചിന്തകൾ, പാർട്ടികൾ എന്നിവ ഉയർത്തിക്കാട്ടാനും ശ്രമിക്കുന്നു. ഘടനകൾ, പരിപാടികൾ, പ്രവണതകൾ, പ്രത്യയശാസ്ത്രങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്ന് ആരംഭിച്ച സഭയെ പരിഗണിച്ചാൽ നമുക്ക് സഭയെ മനസ്സിലാകില്ല. നമുക്കെന്തെങ്കിലും ഗ്രഹിക്കാം, പക്ഷേ സഭയുടെ ഹൃദയമല്ല. കാരണം സഭയ്ക്ക് ഒരമ്മയുടെ ഹൃദയമുണ്ട്. അവളുടെ പുത്രന്മാരും പുത്രിമാരും എന്ന നിലയിൽ നാം ഇന്ന് ദൈവമാതാവിനോട് അപേക്ഷിക്കുന്നു. അവർ വിശ്വാസികളുടെ ഒരു ജനതയായി നമ്മെ ഒരുമിച്ച് കൂട്ടുന്നു. അമ്മേ, ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യാശ നിറയ്ക്കുകയും ഞങ്ങൾക്ക് ഐക്യം നൽകുകയും ചെയ്യണമേ. രക്ഷകൻ്റെ മാതാവേ, ഈ വർഷത്തെ ഞങ്ങൾ അങ്ങയെ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ മാതാവായ മറിയമേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് ദൈവമാതാവിനെ മൂന്ന് പ്രാവശ്യം പുകഴ്ത്താം. എല്ലാവരും ഒരുമിച്ച് പരിശുദ്ധ ദൈവമാതാവ്, പരിശുദ്ധ ദൈവമാതാവ്, പരിശുദ്ധ ദൈവമാതാവ്. സ്നേഹമുള്ളവരെയും, പാപ്പായുടെ പ്രസംഗങ്ങളും വത്തിക്കാനിലെ വാർത്തകളുമെല്ലാം പബ്ലിഷ് ചെയ്യുന്ന പത്രമാണ് ഒസർവാത്തോരേ റൊമാനോ. ഒസർവാത്തോരേ റൊമാനോ എന്ന സഭയുടെ ഈ ഔദ്യോഗിക പത്രം മലയാളത്തിൽ കാർമൽ പബ്ലിക്കേഷൻ
തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാക്കുന്നുണ്ട്. അതിൻ്റെ വരിക്കാരാകുക, ഇന്ത്യയിലും പുറത്തും അത് ലഭ്യമാണ്. പ്രൈസ് ദ ലോർഡ്. ഈ പ്രസംഗങ്ങൾ വലിയ പ്രബോധനമാണ്. ഇത് നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ഈ വീഡിയോ കാണിച്ച് നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ പാപ്പായുടെ പ്രസംഗം അവതരിപ്പിക്കാം. പാപ്പ നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരു ടോക്ക് കൊടുക്കുന്ന അനുഭവത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. എന്നിട്ട് അതിനെ തുടർന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം, അതിനെക്കുറിച്ച് ധ്യാനിക്കാം. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു.